ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമുക്കൊന്നൊരു കബ്സ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ചിക്കനൊക്കെ ഉടയാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് നോക്കാം. ഇത് ഒരു കബ്സിൻ്റെ കിറ്റാണ്. കിറ്റിലുള്ളത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഓയിൽ, മസാലപ്പൊടി, ഉണക്ക നാരങ്ങ, മാഗി ക്യൂബ്, ഒരു ചെറിയ ടൊമാറ്റോ കെച്ചപ്പ്. നമുക്ക് ചിക്കൻ എടുത്തിട്ട് നല്ലോണം കഴുകിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു മണിക്കൂറോളം വെക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതിൽ 4 തക്കാളി എടുക്കുക. അതിലേക്കൊരു 3-4 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊണ്ട് നല്ലോണം മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കാം. എണ്ണ ചൂടാക്കി ഉള്ളിയിട്ടെടുത്ത് മൂപ്പിച്ചെടുക്കാം. ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റിൽ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഇട്ടത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കബ്സിൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മാഗി ക്യൂബും ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത് 1/2 teaspoon മല്ലിപ്പൊടി കിട്ടുന്ന ഇറച്ചി ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്കുള്ള അരി ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഊറ്റിയെടുത്ത് കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പൂ, 1 പട്ട ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്ക നാരങ്ങ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ അതിന് അനുസരിച്ചാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കബ്സ റെഡി ആക്കണം. നമുക്കൊന്ന് ഇനി പ്ലേറ്റിലേക്ക് വിളമ്പാം. ചിക്കനും നമ്മൾ പൊരിച്ചങ്ങാണ്ട് ഇട്ടുകൊണ്ട് നമുക്കത് ഉടയാ തന്നെ കിട്ടിയിക്കണേ.